എല്ലാ പദങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്. എന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സ്വഭാവം, ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ലജ്ജയാണ്. ലജ്ജയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരമുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരം അത് ലജ്ജയാണ്. അത് ലജ്ജയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം മാത്രമല്ല. അല്ലാഹു റസൂൽ പറയുകയാണ്, അർബഉമിന സുനനിൽ മുർസലി, നാല് സ്വഭാവ പ്രവാചകന്മാരുടെ സ്വഭാവമാണ്, നാല് സംസ്കാരം അത് പ്രവാചകന്മാരുടെ സംസ്കാരമാണ്. ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ചെയ്യാത്ത പ്രവാചകന്മാരില്ല. നാല് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സംസ്കാരത്തിലെ പെട്ടതാണ്. അതിൽ ഒന്നാമത്തേത് അത്തഅത്തുറോ മണവസ്തു പൂശലാണ്. സുഗന്ധദ്രവ്യം പൂശാത്ത ഒരു പ്രവാചകനുമില്ല, അത്തർ പൂശാത്ത ഒരു പ്രവാചകനുമില്ല, മണവസ്തു പുരട്ടാത്ത ഒരു പ്രവാചകന് കടന്നു വന്നിട്ടില്ല. വന്നിക്കാഹോ രണ്ടാമത്തേത് വൈവാഹിക ജീവിതമാണ്. മൂന്നാമത്തേത് വസ്സിവാക്കോ മിസ്വാക് ചെയ്യലാണ്, ദന്ത ശുദ്ധീകരണം വരുത്തല, പല്ലുതേക്കലാണ്, വായ ശുദ്ധിയാക്കലാണ്. നാലാമത്തേത് അല്ലാഹു റസൂൽ പറയുന്നു, അത് ലജ്ജയാണ്. ലജ്ജയില്ലാത്തൊരു പ്രവാചകന്മാരെ കടന്നു പോയിട്ടില്ല, മണവസ്തു പൂശാത്ത ഒരു പ്രവാചകനെ കടന്നു പോയിട്ടില്ല, ദന്ത ശുദ്ധീകരണം വരുത്താത്ത ഒരു പ്രവാചകനെ കടന്നു പോയിട്ടില്ല, വിവാഹം കഴിക്കാത്ത ഒരു പ്രവാചകനെ കടന്നു പോയിട്ടില്ല. അല്ലാഹു റസൂലിന്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചപ്പോ, എന്താ ഹബീബായ നബിയുടെ സ്വഭാവം എന്നറിയോ, അല്ലാഹു റസൂല് ലജ്ജയുള്ള ആളായിരുന്നു. എങ്ങനെയാണ് നബി തങ്ങളുടെ ലജ്ജ എന്നറിയോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാ മിനൽ അദ്റായി ഫീ ഹിദരിഹാ. മധുവിധു ആഘോഷത്തിന്റെ പ്രഥമ രാവിൽ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് മണിയറയിലേക്ക് കടന്നു വരുന്ന കന്യകയായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ നാണം പോലെ, പെണ്ണിന്റെ ലജ്ജ പോലെ അല്ലാഹു റസൂൽ ലജ്ജയുള്ള ആളായിരുന്നെന്ന് സഹാബത്ത് പറയുകയാ. കല്യാണത്തിന്റെ ആദിരാത്രിയിലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലോട്ട് കടന്നു വരുന്ന ആദ്യത്തെ അനുഭവമാണല്ലോ, ആദ്യ അനുഭവമാണ്, ആദ്യ അനുരാഗമാണ്. തന്റെ മണിയറയിലോട്ട് കടന്നു വരുന്ന തന്റെ പ്രാണപ്രേയസിയ പുൽകാനും വാരി പുണരാനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിൽ നാണം കുണുങ്ങി മൈലാഞ്ചിക്കരങ്ങളോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മധുവിധു ആഘോഷത്തിന്റെ പ്രഥമ രാത്രിയിലെ മധുവിധു ആഘോഷത്തിന്റെ സുന്ദരമായ നിമിഷത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പുതുപെണ്ണിനെ പോലെയാണ് അല്ലാഹു റസൂൽ ലജ്ജയുള്ള ആളായിരുന്നെന്ന് സഹാബത്ത് പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹു റസൂലും ആയിഷ റളിയല്ലാഹു തആലയും ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഇങ്ങനെ മാറിക്കിടക്കുകയാണ്, തുടയുടെ ഭാഗത്തു നിന്ന് താഴോട്ട് കുറച്ചിങ്ങനെ തുണി മാറിക്കിടക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കടന്നു വരികയാ. ആയിഷ ബീബി റളിയല്ലാഹുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, തന്റെ പ്രാണപ്രേയസിയാണല്ലോ, തന്റെ രാജകുമാരിയാണല്ലോ, തന്റെ പ്രിയപ്പെട്ടവളാണല്ലോ. ആ സമയത്ത് തന്റെ കാൽമുട്ടിന്റെ താഴ്ഭാഗത്ത് നിന്ന് കുറച്ച് തുണി മാറിക്കിടക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് എന്നതിന്റെ ഉപ്പ കയറി വരുന്നത്. ആയിഷ ബീബി റളിയല്ലാഹുവിനെ പറയുകയാണ്, ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ തന്നെ ഇരിക്കുകയാ, എഴുന്നേറ്റ് മുണ്ട് നേരെ പിടിച്ചിട്ടില്ല. ആ സമയത്ത് ആയിഷ ബീബി നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അതാ കടന്നു വരുന്നു മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. കടന്നു വന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നേരെ മുണ്ട് പിടിച്ചിട്ടില്ല. മൂന്നാമത് കടന്നു വരുന്നു ആരാ, സയ്യിദുന ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല കടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേറ്റ് മുണ്ട് നേരെ പിടിച്ചിടുകയാ. കുറെ നേരം കഴിഞ്ഞ് മൂന്ന് പേരും പടിയിറങ്ങി ആയിഷ ബീബി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ കരങ്ങൾ പിടിച്ച് നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്,
വന്നിട്ടാണ് എന്റെ ഉപ്പ അങ്ങയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ വന്നപ്പോ എഴുന്നേറ്റ് മാറാത്തത്. എന്തുകൊണ്ടാണ് അങ്ങയുടെ സതീത്യനായ അങ്ങയുടെ എല്ലാമെല്ലാമായ ഉമർദങ്ങൾ കടന്നു വന്നപ്പോഴും എഴുന്നേറ്റ് മാറാത്തത്? ഉസ്മാൻ വന്നപ്പോ എന്തുകൊണ്ടാണ് അങ്ങ് എഴുന്നേറ്റ് മാറിയിട്ട് മുണ്ട് നേരായ വണ്ണം പിടിച്ചിട്ടതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരുന്നെന്നറിയോ? ആയിഷ പാരാവാരം പോലെ പരമ്പരി പറഞ്ഞു കിടക്കുന്ന അമ്ലാക്കുകൾ പോലെ ലജ്ജിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് ആയിഷ ഉസ്മാ. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പോലെ ലജ്ജിച്ചു പോകുന്ന മനുഷ്യനാ, അല്ലാഹുവിന്റെ മാലാകമാര് പോലും ലജ്ജിച്ചു പോകുന്ന മനുഷ്യനാണ് ഉസ്മാ. ആ ഉസ്മാനെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് ലജ്ജിക്കാതിരിക്കുക? എന്റെ ഉസ്മാനെ കടന്നു വരുമ്പോ എന്ന രണ്ട് പ്രകാശത്തിന്റെ പ്രോത്സാഹനം റസൂലുള്ള വിശേഷിപ്പിച്ച ഉസ്മാ നബിയുടെ പ്രിയപ്പെട്ട പെൺമക്കളെ റുഖയ്യയും ഉമ്മ കുൽസുമിനെ വിവാഹം കഴിച്ച മഹാനായ സയ്യിദുനാ ഉസ്മാന് ദുന്നൂറൈനെ കടന്നു വരുമ്പോ എന്തുകൊണ്ടാ റസൂലുള്ളയെ നേറ്റ് മുണ്ട് നേരായ രീതിയിൽ പിടിച്ചിട്ടതെന്നറിയോ? അലാ അസ്തഹീമിന റജുലുന തസ്തഹീമിൻഹു മലായിക, അല്ലാഹുവിന്റെ മാലാകമാര് പോലും ലജ്ജിച്ചു പോകുന്ന മനുഷ്യനാണത്രേ. അതുകൊണ്ടാണ് ഞാൻ ലജ്ജിച്ചതെന്ന് റസൂലുള്ള പറഞ്ഞെങ്കിൽ എന്തേ ഉസ്മാന് ആ പദവി കിട്ടിയതെന്നറിയോ? എന്തേ ഉസ്മാ തങ്ങൾക്ക് ആ പദവി കിട്ടിയതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്വത്തു ഉമ്മത്തി ഹയാർ ഉസ്മാ, അശ്വത്തു ഉമ്മത്തി ഹയാർ ഉസ്മാൻ. എന്റെ സമുദായത്തിലെ ഏറ്റവും ലജ്ജയുള്ള മനുഷ്യൻ ഉസ്മാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മലായിക്കത്തുകളെ പോലും ലജ്ജിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ മാലാകമാര് പോലും നമ്മുടെ വിഷയത്തിൽ ലജ്ജയുള്ളവരാകണമെങ്കിൽ നമ്മൾ ലജ്ജയുള്ളവരാകണം. ഈ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മനസ്സിലാകുന്ന ഭാഷയിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിബിധങ്ങൾ തുണി ഉടുക്കാതിരുന്നു എന്ന് ആരും പ്രചരിപ്പിക്കരുത്. ഇതാണ് ലൈവിന്റെ ഒരു പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പ്രസംഗിച്ചാൽ അത്തരം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നാളെ പറയും ഞാൻ ഇനി പ്രസംഗിച്ചു നബിധങ്ങൾ തുണി ഉടുക്കാതിരുന്നപ്പോ സഹാബാക്കൾ വന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ പിന്നെ 1000 വേദികൾ വേണം അതിനെ തിരുത്തി പറയാൻ. മാത്രമല്ല നമ്മളെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ നേതാവിനെ പറ്റി ശരീരത്തിന്റെ ഔറത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ തുടയുടെ ഭാഗം കുറച്ച് വെളിവാകി കിടന്നപ്പോഴാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അമാ അലിംത അന്നൽ ഫഖദ ഔറത്തു അലിയെ നിനക്ക് അറിഞ്ഞൂടെ തുട ഔറത്താണെന്ന് താഴ്ത്തിയിടുമുണ്ട് എന്ന് പറഞ്ഞ പൊന്നാര നബിതങ്ങളുടെ ശരീരത്തിന്റെ ഔറത്ത് വെളിവാകുവോ? ഒരിക്കലും ഇല്ല. ആയിഷ ഹബീബ് റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ഞാൻ എന്റെ ഹബീബിന്റെ ഔറത്തും എന്റെ ഹബീബ് എന്റെ രഹസ്യ ഭാഗവും ഇന്നേ വരെ കണ്ടിട്ടില്ല. ലോകത്ത് ഏത് ഭർത്താവിന് പറയാൻ പറ്റുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ രഹസ്യ ഭാഗം കണ്ടിട്ടില്ല എന്ന് ഏത് ഭാര്യയ്ക്ക് പറയാൻ പറ്റും? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രഹസ്യ ഭാഗം കണ്ടിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ പറയാൻ പറ്റുന്ന ദമ്പതിമാരുണ്ട്. ആ ദമ്പതിമാരിൽ ഭർത്താവിന്റെ പേര് മുഹമ്മദ് എന്നാണ്, ഭാര്യയുടെ പേര് ആയിഷ എന്നാണ്. നമ്മുടെ ലോകത്തിന്റെ നേതാവ് നമ്മുടെ രോമാഞ്ച അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ ഒരു സെക്കൻഡ് പോലും പരസ്പരം ഔറത്ത് കണ്ടിട്ടില്ല. നബിതങ്ങളുടെ ഔറത്ത് ലോകത്ത് ആരും തന്നെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചേലാകർമ്മം ചെയ്യപ്പെടുന്ന ചേലാകർമ്മം ചെയ്യുമ്പോ കാണേണ്ടി വരൂലേ? നമ്മളപ്പോ നമ്മുടെ ഔറത്ത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആര് കണ്ടില്ലെങ്കിലും മാർഗം ചെയ്യണ ഓസാൻ കാണൂലേ? അല്ലേ? മാർഗം ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നലെ ഇ പി ഉസ്താദ് പ്രസംഗിച്ചിട്ട് പോയോണ്ട് എന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്ത് കർമ്മം ചെയ്യാൻ വരുന്ന, ചേലാകർമ്മം ചെയ്യാൻ വരുന്ന ആള് കാണാതെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ നബിതങ്ങളെ ചേലാകർമ്മം ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇബ്രാഹിം നബിയുടെ മില്ലത്താണല്ലോ.
ولدته مخطونا ومكحولا كما قد جاء في الخبر صحيح المسند. ولدته مخطونا ومكحولا كما قد جاء في الخبر صحيح المسند. അല്ലാഹുവിന്റെ ഹബീബ് പ്രസവിക്കപ്പെട്ട സമയത്ത് മഖ്തൂനായിരുന്നു, ഖിത്താൻ ചെയ്യപ്പെട്ട ആളായിരുന്നു, ചേലാകർമ്മം ചെയ്യപ്പെട്ട ആളായിരുന്നു. ഇനി വേറെ ആരും ചെയ്യാൻ നിൽക്കണ്ട. മക്ഹൂലൻ സുറുമ വരക്കപ്പെട്ട ആളായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദ ജാ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു, വളരെ വ്യക്തമായ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണിത്. ഇത്രയുള്ള മൗലൂദ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ അതിനകത്ത് ചെയ്തെന്നും പറഞ്ഞ് മുശ്രിക്കന്മായി പോകുന്ന കാര്യമൊന്നുമല്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ ലജ്ജയുള്ള ആൾ ഉസ്മാന്. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല ലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുകളിൽ ലജ്ജിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. നമുക്ക് ലജ്ജ എന്താന്ന് പഠിക്കാം. അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, ലജ്ജ ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല. ലജ്ജയില്ലെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല. സഹോദരിമാരെ ആരും കരുതണ്ട, നല്ല പരതയാണ് ഉസ്താദ് ഞാൻ ഇട്ടിരിക്കുന്നത്, പിന്നെങ്ങനെ ലജ്ജയില്ലാത്തവളായി ഞാൻ മാറും. നിങ്ങൾ കേട്ടവണി ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ലജ്ജയില്ലെങ്കിലും മുസ്ലിം അല്ല, ലജ്ജയില്ലാത്തവനെ മുസ്ലിം അല്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹബീബായ നബിങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ഇദാറാദ അയ്യുഹുൽ അബ്ദാ. കാസർഗോഡ് ജില്ലയിലെ ഒരു ചെറുപ്പക്കാരനെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഒരാളെ അല്ല നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നറിയോ? ഒരാളുടെ മാംസം അള്ളാഹു തആല ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, പൊന്നുമോനെ പടച്ചവൻ ഉദ്ദേശിച്ചാൽ പിന്നെ ലോകപ്പുരി ശക്തികൾക്കും പിന്നെ നേരെയാക്കാൻ പറ്റൂല. എത്ര പ്രഭാഷകന്മാര് പ്രബോധകന്മാര് മണിക്കൂറുകളോളം ആ പ്രസംഗം നടത്തിയാലും നീ നന്നാവൂല. അള്ളാഹു നിന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരാൾക്കും നിന്നെ നന്നാക്കാൻ പറ്റൂല. ലോകത്ത് അള്ളാഹു നിന്നെ നന്നാക്കാൻ ശരിയാക്കാനുള്ള തീരുമാനിച്ചാൽ ആരും നിന്നോട് പ്രസംഗിക്കണ്ട, ആരും പ്രഭാഷണം നടത്തണ്ട. നീ പടിപടിയായി അള്ളാഹു നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. എവിടെയാണ് ഒരു മുസ്ലിമിന്റെ മാസത്തിന്റെ തുടക്കമെന്നറിയോ? എന്നെ കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ആണുങ്ങളോട് പെണ്ണുങ്ങളോട് പറയുകയാണ്, കാസർഗോഡ് ജില്ലയാണ് അള്ളാഹു അനുഗ്രഹിച്ച മണ്ണാണ്. കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിലെ ഉറൂസുകൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആദരിച്ച ചെറുപ്പക്കാരുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ. 99.3% പെണ്ണുങ്ങളും ഔറത്തു മറച്ചവരാ, ഒരു കണ്ണു പോലും പുറത്തു കാണാറ്, വളരെ ഭദ്രമായി ഇസ്ലാമിന്റെ വേഷവിധാനത്തോടെ മതബോധത്തോടെ ജീവിക്കുന്ന പെങ്ങന്മാരാ. ചെറുപ്പക്കാരെ ദാടിയുള്ളവരാണ്, തൊപ്പി വെച്ചവരാണ്, നമസ്കാരത്തിളമ്പുള്ളവരാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാഗക കുംഭ പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ചെറുപ്പക്കാരാ. പാവപ്പെട്ടവനെ വിശന്ന് കഴിയുന്നു എന്നറിഞ്ഞാൽ പള്ളി വെക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഞാൻ ഓർത്തു പോകുന്നത്, ഇന്നലെ ഞാൻ സിയാറത്തിങ്കരയിലാണ് മിനിഞ്ഞാന്ന് ആവിയിലാണ് പ്രസംഗിച്ചത്. ആവിയിലൊരു നമസ്കാര പള്ളിക്ക് വേണ്ടി സംഭാവന ചോദിക്കുമ്പോൾ സരസിൽ നിന്നൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ 500,000 രൂപ ഞാൻ തരാ. ഇന്നലത്തതിന് മുമ്പത്തെ രാത്രിയാണ്, ഞായറാഴ്ച രാത്രി, അതായത് ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രിയിൽ ആവിയിലെന്ന് പറയുന്ന ഇവിടെ ഏകദേശം 10 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹോദരൻ 500,000 രൂപ എഴുന്നേറ്റ് വാഗ്ദാനം ചെയ്യുകയാ, മറ്റൊരു സഹോദരൻ 1,00,000, അങ്ങനെ 5 പേര്, വേറൊരു സഹോദരൻ 1,50,000 രൂപ. അവിടെ ബഹുമാനപ്പെട്ട മഹമൂദ് ഉസ്താദ് അവിടെ ഒരു തേനെടുത്തിട്ട് ആരാണിത് വാങ്ങി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കൊണ്ടുപോയിക്കോളാം, എത്ര മോനെ നീ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, 50,000 കൊടുത്തോളാം ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് നല്ല മഹത്വമായ മഹാന്മാരായ ഒരുപാട് സൂഫിയാക്കൾ പണ്ഡിതന്മാര് ഓടി നടന്ന മണ്ണാണ് കാസർഗോഡ് ജില്ലയുടെ മണ്ണ്. ഇവിടെ സാമ്പത്തികം വേണമെന്ന് പറഞ്ഞാൽ, പള്ളി വെക്കണമെന്ന് പറഞ്ഞാൽ, പെണ്ണിനെ കെട്ടിക്കണമെന്ന് പറഞ്ഞാൽ, പാവപ്പെട്ടവനെ പുരവെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, കണ്ണീര് കൈയുമായി കഴിയുന്നവനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, നല്ല മനസ്സോടെ ഓടി വരുന്ന കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, അള്ളാഹു അനുഗ്രഹിച്ച സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച കാസർഗോഡ് ജില്ലക്കാരാ, സഹോദരങ്ങളെ, അള്ളാഹു നിങ്ങളെ നശിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് അള്ളാഹ് ചെയ്യുന്നതെന്നറിയോ? അള്ളാഹു റസൂല് പറയുകയാണ്, നസാമിൻഹുൽ ഹയാ, അവരിൽ നിന്ന് ലജ്ജ അള്ളാഹു തങ്ങ കളയുകയാ, അള്ളാഹ് ലജ്ജയുടെ തങ്ങ കളയുകയാ. ഒരാളെ നശിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചാൽ ആദ്യത്തെ പടി എന്തെന്നറിയോ?
അവനിൽ നിന്ന് ലജ്ജ എന്ന വികാരത്തെ തള്ള കളയുകയാ, ലജ്ജ എന്ന സംസ്കാരത്തെ തള്ള കളയുകയാ, ലജ്ജ എന്ന സ്വഭാവത്തെ തള്ള കളയുകയാ. ഈ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവത്തെ സംസ്കാരത്തെ വികാരത്തെ അല്ല എടുത്ത് കളഞ്ഞാൽ സഹോദരങ്ങളെ നബിങ്ങൾ പറയുകയാണ് അവനെ നീ വെറുക്കപ്പെട്ടവനായി കാണുന്നതാണ്, അവൻ എല്ലാവരും വെറുക്കപ്പെട്ടു പോകുന്നതാണ്. ലജ്ജയില്ലാത്തവനെ ആരാ ഇഷ്ടപ്പെടുക? ആരും ഇഷ്ടപ്പെടൂലെ, എല്ലാവരും വെറുത്തു പോകൂലേ, എല്ലാവരും വെറുത്തു പോകൂലേ. അപ്പോഴാണ് നബിദങ്ങൾ പറയുന്നു, അങ്ങനെ ഒരാള് വെറുക്കപ്പെട്ടവനായ അവനിൽ നിന്ന് അല്ലാഹു തആല അമാനത്തിനെടുത്ത് കളയുന്നതാ. അല്ലാഹു അവനിൽ നിന്ന് അമാനത്തിനെടുത്ത് കളയുന്നതാണ്. അല്ലാഹു അവനിൽ നിന്ന് അമാനത്തെടുത്ത് കളഞ്ഞാലോ സഹോദരങ്ങളെ, അവന് വഞ്ചകനായി മാറുന്നു, അവൻ പിന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുന്നവനാണ്. അവനിൽ നിന്ന് അമാനത്തെടുത്ത് കളയുകയാണ്. അവന്റെ ഭാര്യയോടവന് അമാനത്തില്ല, അവന്റെ മക്കളോടവന് അമാനത്തില്ല, അവന്റെ സമൂഹത്തോടവന് അമാനത്തില്ല, അവന്റെ പള്ളിയിലെ ഭരണിയോട് അമാനത്തില്ല, അവന്റെ പള്ളിയിലെ ഇമാമിനോട് അമാനത്തില്ല, അവിടെയുള്ള ആളുകളോട് അമാനത്തില്ല. എല്ലാ അർത്ഥത്തിലും അമാനത്തിന് അല്ല എടുത്ത് കളഞ്ഞു. അങ്ങനെ വരുമ്പോൾ അവൻ ആരായി? അവന് ചതിക്കപ്പെട്ടവനായി, ചതിയനായി മാറുകയാണ്. വീണ്ടും റസൂലുള്ള പറയുന്നു, ഒരാള് ചതിയനായ അവനിൽ നിന്ന് കാരുണ്യത്തെ അല്ല എടുത്ത് കളയുകയാണ്. ഇന്ന് കരുണയുണ്ടോ സഹോദര? ആരോടാണ് കാരുണ്യമുള്ളത്? പ്രായമുള്ളവരെ, ചെറുപ്പക്കാരോട്, കുഞ്ഞുങ്ങളോട്, പ്രായത്തിന് താഴ്ന്നവരോട് കരുണ കാണിക്കാത്തവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. ഇന്ന് കരുണ പറ്റിപ്പോയവരല്ലേ നമ്മൾ? ഏറ്റവും വലിയ കരുണയുള്ളവർ ലോകത്താരാണ്? ലോകത്ത് ഏറ്റവും വലിയ കരുണയുള്ളവരാരാണ്? വാപ്പാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാൾ, ഭർത്താവിന് ഭാര്യയോടുള്ള കാരുണ്യത്തെക്കാൾ, ഒരു പെണ്ണിന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കാരുണ്യത്തെക്കാൾ തന്റെ പ്രിയപ്പെട്ട മക്കളോടും മാതാവിനുള്ള കാരുണ്യമല്ലേ ലോകത്ത് വലുത്? പകരം വെക്കാനില്ലാത്ത കരുണയല്ലേ മാതാവിന്റെ കരുണ? മാതാവിന്റെ കരുണ ലോകത്ത് പകരം വെക്കാൻ പറ്റുന്നതാണോ? അല്ലാഹു തന്റെ അടിമകളോടുള്ള കരുണ വിശദീകരിക്കുന്നത് പോലെ ഒരു മാതാവ് തന്റെ മക്കളോട് കാണിക്കുന്ന കരുണയെ കമ്പയർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മാതാവ് തന്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, കരുണ, വാത്സല്യം, ലാളന, പരിലാളന, അതാണ് അല്ലാഹു അടിമകളോട് ചെയ്യുന്ന കാരുണ്യത്തിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഹദീസുകളില്. ലോകത്ത് പകരം വെക്കാനില്ലാത്ത കാരുണ്യം ഉമ്മയുടെ കാരുണ്യമാ, മാതാവിന്റെ കാരുണ്യമാ, അമ്മയുടെ കാരുണ്യമാ. താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് കാമകനോടൊപ്പം പോകാൻ സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനും തന്റെ നെഞ്ചത്തേക്ക് ചേർന്ന് കിടന്നിട്ട്, സ്ഥലത്തിലേക്ക് കയറുന്ന കിടന്നിട്ട് സ്ഥലപാനം ചെയ്തുകൊണ്ടിരുന്ന പൊന്നുമോൻ, ഒന്നര വയസ്സുകാരനായ വിയാനെ, സഹോദരങ്ങളെ അലറി വിളിക്കുന്ന തിരമാലകൾ വന്ന് ഉത്തമ്പിച്ചു പോകുന്ന കരിങ്കലിലേക്ക് വലിച്ചെറിഞ്ഞ് പാവപ്പെട്ട ഒന്നര വയസ്സുകാരനായ വിയാൻ മൂന്ന് തവണ കരിങ്കല്ലുകളിലെ കരിമ്പാറക്കെട്ടുകൊള്ള തലയടിച്ചിട്ട് ആ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ, അമ്മയമ്മ വാക്കിനോട് നീതി പുലർത്താൻ കഴിയാത്ത, സ്ത്രീസ്ത്വം എന്ന വാക്കിനോട് നീതി പുലർത്താൻ കഴിയാത്ത ഒരു യക്ഷിയായ ശരണ്യ എന്ന് പറയുന്ന ഒരു മൃഗത്തോട് പോലും ഭൂമിക്കാൻ കഴിയാത്ത ഒരു യക്ഷി, അവളല്ലേ തന്റെ ഭർത്താവിനോടൊപ്പം വന്ന് തന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന, ശരീരത്തിൽ പറ്റിയിരിക്കുന്ന കടലിലെ ഉപ്പ് വെള്ളത്തോടെ കിടന്നിറങ്ങിയത് എങ്ങനെ കഴിയുമ്പോ? കരുണ പറ്റിപ്പോയെന്ന് പറയാൻ ഇനി ഉദാഹരണങ്ങൾ വേറെ വേണോ? ലോകത്തെ ഏറ്റവും വലിയ കരുണയുടെ പ്രതീകം ഉമ്മയുടെ, അമ്മയുടെ, മാതാവിന്റെ കരുണയല്ലേ? ആ കരുണ പോലും വറ്റിയത് ദൈവത്തിന്റെ സ്വന്തം നാടായ സാക്ഷര കേരളത്തിൽ രണ്ടാഴ്ച, ഒരാഴ്ച കഴിച്ച മുമ്പ് കണ്ടതല്ലേ? ആർക്കാരോടാ കരുണയുള്ളത്? ആർക്കാരോടാ കാരുണ്യമുള്ളത്? വാഹനം ഓടിച്ചു പോകുന്ന ഡ്രൈവർ, മുന്നിലൂടെ പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറോട് കരുണയുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കരുണയില്ലാതായി പോയി. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അവനിൽ നിന്ന് കാരുണ്യത്തെ എടുത്ത് കളയുന്നതാ. അങ്ങനെ കാരുണ്യത്തെ അല്ലാഹു എടുത്ത് കളഞ്ഞ ലം തൽഖഹോ ഇല്ലാ റജീമൻ മുലഖനാ, പിന്നെ നിനക്ക് അവനെ കാണാൻ ശപിക്കപ്പെട്ടവനായി കാണാ. ലോകത്തെ ഏറ്റവും
പോലെ ശപിക്കപ്പെട്ടവനാണ്. ഇന്ന് എല്ലാവരും ആർ ശരണ്യ എന്ന പെണ്ണിനെ ശപിക്കുകയല്ലേ? എല്ലാവരും ശരണ്യ എന്ന പെണ്ണിനെ ശപിക്കുകയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ആ യക്ഷിയുടെ ഉദാഹരണം നമുക്കൊന്ന് പറഞ്ഞാലോ? അവള് മുസ്ലിമല്ല, അവള് മുസ്ലിമത്തല്ല എങ്കിലും മനുഷ്യനാണല്ലോ. അത് നമുക്കൊന്ന് ഉദാഹരണം പറയാ. അവള് ശപിക്കപ്പെട്ടവളായി എന്താ കാരണം? കരുണയില്ലാത്തവളായതുകൊണ്ട്. കരുണയില്ലാത്തത് എന്തുകൊണ്ടാണ്? അവള് ചതിച്ചവളായി പോയി. കാരണം ഭർത്താവിനെ വഞ്ചിച്ചവളാണ്. അതെങ്ങനെ സംഭവിച്ചു? അവൾ അമാനത്ത് എടുത്തു കളഞ്ഞതാണ്. അമാനത്ത് ഭർത്താവിനോട് അമാനത്തില്ലേ? അത് അല്ലാഹു എടുത്തു കളഞ്ഞതാണ്. അത് എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞത്? അവൾ വെറുക്കപ്പെട്ടവളായി പോയി. എന്തുകൊണ്ട് വെറുക്കപ്പെട്ടവളായി? അവൾ നിന്ന് അല്ലാഹു ഹയാനെ എടുത്തു കളഞ്ഞു, ലജ്ജ എന്ന് പറയുന്ന സംസ്കാരത്തെ എടുത്തു കളഞ്ഞു. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ അല്ലാ നശിപ്പിക്കുക. അവനെ ശപിക്കപ്പെട്ടവനായ റസൂലുള്ള പറയുന്നു, നുസിഅതു മിൻഹു റിബ്ഖത്തുൽ ഇസ്ലാം, അല്ലാഹു ഇസ്ലാം എന്ന പാശത്തെ അവനിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് ഇന്നേവരെ തമാശക്ക് പോലും കളവ് പറയാത്ത മദീനയുടെ മണവാളനെ മക്കയുടെ മാണിക്കമേ, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രാജാവ് ജേതാവ് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന്റെ ലജ്ജ ഏത് സമയത്ത് നഷ്ടപ്പെടുന്നുണ്ടോ അവൻ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ്. അല്ലാഹ് കാക്കട്ടെ, ഇസ്ലാമിൽ നിന്ന് ഔട്ടാവാൻ അവൻ ശപിക്കപ്പെട്ടവനാകണം. ശപിക്കപ്പെട്ടവനാകാൻ കാരണം എന്താണ്? അവനിൽ കരുണയില്ലാതാകും. കരുണയില്ലാതാകാൻ കാരണം എന്താണ്? അവൻ ചതിയനാകും. ചതിയനാകാൻ കാരണം എന്താണ്? അവനിൽ അമാനത്ത് നഷ്ടപ്പെടും. അമാനത്ത് നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അവൻ വെറുക്കപ്പെട്ടവനായി. വെറുക്കപ്പെടാൻ കാരണം എന്താണ്? അവന് ലജ്ജ ഇല്ലാതായി. അല്ലാഹു ഒരാളെ നശിപ്പിക്കാനുള്ള തീരുമാനമെടുത്താൽ ആദ്യം അവന്റെ ലജ്ജ എടുത്തങ്ങ് കളയും. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ മതങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്, ഇസ്ലാമിന്റെ സംസ്കാരം ലജ്ജയാണ്. ഇനി നമുക്ക് ലജ്ജ എന്താന്ന് പറയാം. ഇനി നമുക്ക് ലജ്ജ എന്താന്ന് പറയാം. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലജ്ജ വേണം, ലജ്ജ വേണം. മഹാന്മാരായ മുൻഗാമികളുടെ ഒരു വാക്കുണ്ട്, ഇദാലം തസ്തഹി ഫസ്മാഷി, നിനക്ക് നാണം ഇല്ലെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തോടാ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, തുണി ഉടുക്കല് മാത്രമല്ല ലജ്ജ, നിനക്ക് നാണം ഉണ്ടാടാന്ന് ചോദിക്കൂടെ? നിനക്ക് നാണം ചോദിക്കൂലേ? നമ്മൾ അത് ഒരിക്കലും തുണി ഉടുക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് ലജ്ജ ലജ്ജ എന്ന് കേൾക്കുമ്പോ സഹോദരിമാരെ ചിന്തിക്കും, ആ മിക്കവാറും നമ്മളെ താങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. അൽഹംദുലില്ലാ, കാസർഗോഡ് ജില്ലയിലെ പെണ്ണുങ്ങളെ ഈ വസ്ത്രത്തിന്റെ പേരിൽ താങ്ങേണ്ട ആവശ്യമില്ല. താങ്ങാന്ന് പറഞ്ഞ വേറെ തെറ്റൊന്നും അല്ല, പറയാൻ പറ്റൂലല്ലോ. ഇനി വേറെ വല്ല അർത്ഥമാണെങ്കിലും ഇവിടെ നിന്ന് പോണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്താണ് ലജ്ജ അത് നമ്മളൊന്ന് പഠിക്കാം. ഇസ്ലാമിന്റെ സംസ്കാരം ലജ്ജയാണല്ലോ, അപ്പൊ നമുക്കൊന്ന് പഠിക്കാം. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധയോടെ കേട്ടോ, അല്ലാഹു ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പഠിക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്താണ് ലജ്ജ? നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ഈ പ്രസംഗം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നാളെയുടെ നന്മയ്ക്ക് ഭാവിയുടെ പാസ്വരതയ്ക്ക് വേണ്ടിയിട്ട് നാം വിനിയോഗിക്കണം. എന്താണ് ലജ്ജ? ഒരിക്കൽ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട്, അവരുടെ മുന്നിൽ നിരന്നിരിക്കുന്ന പ്രിയപ്പെട്ട അനുചര വൃന്ദങ്ങളോട്, സഖാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാഇ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ലജ്ജയുള്ളവരാകണം. എങ്ങനാണോ ലജ്ജ വേണ്ടത് അതുപോലെ നിങ്ങൾ ലജ്ജയുള്ളവരാകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ, ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ. ആ സമയത്ത് ഇവര് മനസ്സിലാക്കിയത് എന്താണെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. ഇവരെന്താ മനസ്സിലാക്കിയതെന്ന് നബി തങ്ങൾക്ക് മനസ്സിലായി. എന്താ ഇവര് മനസ്സിലാക്കിയത്? ഞങ്ങൾ ലജ്ജയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ലജ്ജയുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ ആരംഭപൂവായ നബി തങ്ങൾ പറയുകയാണ്, ലൈസദ
ഞാൻ ഉദ്ദേശിച്ചത് ആലജ്ജയല്ല, അല്ലിസ്തഹിയാഉ മിനല്ലാഹി ഹക്കല്ല ഹയാ, അല്ലാഹുവിനോട് വേണ്ട വിധത്തിൽ ലജ്ജയുള്ളവരാകണമെന്നാ ഞാൻ പറഞ്ഞത്. അതിന് ഞങ്ങൾ എന്താ വേണ്ടതെന്ന് നബിതങ്ങളോട് സഹാബ ചോദിക്കുകയാ. കാസർഗോഡ് ജില്ലയിലെ ചരിത്രങ്ങൾ ഇറങ്ങി കിടക്കുന്ന പൂച്ചക്കാട് മഖാം റോസിന് ഒരുമിച്ച് കൂടി എന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ ലജ്ജിക്കേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ലജ്ജയുള്ളവരാകേണ്ടതെന്നറിയോ? അല്ലാഹു റസൂലോ പറയുകയാണ്, നാല് കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് റസൂലുള്ള പറയുകയാണ്, ഈ നാല് കാര്യം ചെയ്യുന്നവരാരോ ഒരാൾ, അയാൾ കൃത്യമായി ലജ്ജയുള്ളവരായി. ലജ്ജയുണ്ടാകാൻ നല്ല കോട്ടം മുണ്ട് വാങ്ങി കൊടുത്ത്, നല്ല ലിനന്റെ ഷർട്ട് ഇട്ട്, നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട്, തൊപ്പി വെച്ച്, അല്ലെങ്കിൽ നന്നായിട്ട് പർദ ധരിച്ച്, പർദയുടെ അടിയിൽ കട്ടികൂടിയ ചുരിദാർ ധരിച്ച്, ഹിജാബ് ധരിച്ച്, മഫ്ത ധരിച്ച്, മാന്യമായി നടക്കുന്ന ഒരു പെണ്ണ്, ഒരു പുരുഷൻ, അവൻ ലജ്ജയുള്ളവളാണ്, ലജ്ജയുള്ളവനാണ് എന്ന് കരുതുക. അത് നാണം മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. നാല് കാര്യം ചെയ്യണം, അല്ലാഹു തൗഫീക് തരട്ടെ. ഇന്നത്തെ രാത്രി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തുടങ്ങാൻ നല്ലൊരു രാവാൻ റജബ് എത്തിയോ അല്ലെങ്കിൽ اللهم بارك لنا في رجب وشعبان وبلغ لنا شهر رمضان اللهم بارك لنا في رجب وشعبان وبلغ لنا شهر رمضان اللهم بارك لنا في رجب وشعبان وبلغ لنا شهر رمضان ഇനി എന്നി എന്നി 61 ന്റെ അന്ന് ഏറ്റവും കൂടി പോയാൽ, ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 58 ന്റെ അന്ന് നമ്മൾ പരിശുദ്ധമായ റമളാനിലേക്ക് കടക്കുകയാണ്. എന്നി എന്നി നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ദിവസം അല്ലാഹു റജബിലും ശഅബാനിലും ബറക്ക തരട്ടെ. നമുക്ക് നന്നായിട്ട് ദുആ കൈന്ന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് ഈ ഒരു രാവിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. നമുക്ക് ആരും പോകരുത്, നിങ്ങൾ 5 പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പിരിവ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായിട്ടൊന്ന് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ഇനി എന്തൊക്കെ ആകാശം ഇടിഞ്ഞ് വീണാലും നമ്മളോട് ആരെങ്കിലും പറയണോ അല്ലാഹുവിന്റെ സദസ്സിൽ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് മടിയാണ്. ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ഞാൻ ഇതേ ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോഴാണ് കഴിഞ്ഞ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന്റെ തലേ ദിവസം. പിറ്റേന്ന് രാവിലെ സുപ്രീം കോടതിയുടെ വിധിയാൽ പൗരത്വത്തിന്റെ വിഷയത്തിൽ ഒരു പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോ ആ പള്ളിയിൽ മുറ്റത്ത് നിറയെ വാഹനങ്ങൾ, പള്ളി ലൈറ്റൊക്കെ അണച്ച്, പള്ളി നിബിഡമാണ്, ഭയങ്കര ഇബാദത്ത്, തേനീച്ചയുടെ മൂളര പോലെ ഓതലും ദുആയും ഒക്കെ കൂട്ടക്കരച്ചിലൊക്കെ കേൾക്കുന്നു. നല്ലതാണ്, ഞാൻ നിർത്തിയിട്ട് മുറ്റത്ത് നിൽക്കുന്ന ഒരാളിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തായി പ്രശ്നം, എന്ത് സംഭവിച്ചു? പെട്ടെന്ന് എനിക്കത് പോയില്ല. അവൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം അറിയില്ലേ? പറഞ്ഞില്ല. ഇന്ന് പൗരത്വരാവ ബറാത്ത് രാവ് കേട്ടിട്ടുണ്ട്, നമ്മൾ മേറാജിന്റെ രാവ് കേട്ടിട്ടുണ്ട്, 17-ാം രാവ്, 27-ാം രാവ് കേട്ടിട്ടുണ്ട്. ഇത് പൗരത്വരാവെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, അല്ലാഹു പടച്ച തമ്പുരാൻ നമ്മളോട് കുറഞ്ഞ സമയം അവന് വേണ്ടി രാത്രി മാറ്റിവെക്കാൻ പറഞ്ഞാൽ നമുക്ക് മടിയാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് സമയമില്ല. പക്ഷേ നാളെ രാവിലെ നമ്മുടെ സ്വത്തും വകയും നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ എത്ര രാത്രി വേണം ഉറക്കഴിയുന്നതിന് നമുക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് കൃത്യമായി ഇൻഷാ അല്ലാഹ് ദുആ കഴിയാതെ ആരും പോകരുത്. പെട്ടെന്ന് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഒരു 1 മണിക്കൂർ വരെ ഒന്ന് അടങ്ങി ഒതുങ്ങി നിങ്ങൾ ഇരിക്കുക. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് കൺട്രോൾ ചെയ്യുന്ന ആളുകൂടെ ഉണ്ടോ? ഇത് മോന്തക്കൊന്നും എടുക്കൂലല്ലോ. ആ ഇൻഷാ അല്ലാഹ് ആളുണ്ട്.
എന്താണ് ലജ്ജ? നാല് കാര്യങ്ങൾ സൂക്ഷിക്കാമെങ്കിൽ ഒരാൾ ലജ്ജയുള്ളവരായി മാറും. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ ഇൻഷാ അല്ലാഹ് വളരെ സുപ്രധാനമായ രണ്ടാമത്തെ കാര്യം ഞാൻ ചർച്ച ചെയ്യുള്ളൂ. ആദ്യത്തതും മൂന്നും നാലും തൽക്കാലം നമുക്ക് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാം, എല്ലാം കൂടെ പറയാൻ സമയമില്ലല്ലോ. രണ്ടാമത്തത് മാത്രം ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കും. ഒന്നാമതായി റസൂലുള്ള പറയുന്നു, നിന്റെ തലയും തലയിലുള്ള അവയവങ്ങളെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കലാണ് ലജ്ജ. നിന്റെ തല ആ തലയും അതിൽ ഉള്ള അവയവങ്ങളെയും തെറ്റിൽ നിന്ന് സൂക്ഷിക്കാനാണ്. റജബ് മാസം എന്തിനാണ് അല്ലാഹു നമുക്ക് തന്നതെന്നറിയോ? ഈ റജബ് മാസം എന്തിനാണെന്നറിയോ? റജബുന ഷഹ്റുല്ലാഹു ശഹരി വറമളാനു ശഹ്റു ഉമ്മതി. അല്ലാഹു റസൂല് പറയുകയാണ്, റജബുന ഷഹ്റുല്ലാഹ് റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഇതെന്തിനാണ് പറഞ്ഞതെന്നറിയോ? റജബ് മാസത്തിലാണ് നമസ്കാരത്തിന്റെ വാർഷികം വരുന്നത്. ആ നമസ്കാരം ആർക്കാണ്? അല്ലാഹുക്ക് വേണ്ടിയല്ലേ? അതുകൊണ്ട് റജബ് അല്ലാഹുക്കുള്ളതാണ്. ശഅബാൻ എന്തെന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ശഅബാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ രാവിലാണ് സ്വലാത്തിനെ പറ്റിയുള്ള ആയത്തല്ല ഇറക്കുന്നത്. അതുകൊണ്ടാണ് സ്വലാത്ത് എനിക്കുള്ളതല്ലേ മക്കളെ. അതുകൊണ്ട് ശഅബാൻ എന്റെ മാസമാണ്. റമളാ പിന്നെ ആർക്കുള്ളതാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് തൊണ്ട പൊട്ടിക്കൊണ്ട് ചുണ്ട് വരണ്ടുണങ്ങി വിഭവ സമൃദ്ധമായ ഭക്ഷണം മേശയിൽ ഇരിക്കുമ്പോൾ, സുന്ദരിയായ ഭാര്യ തന്റെ ചാരത്തണയുമ്പോൾ, വേണ്ട വികാര വിചാരങ്ങളോട് വികാര വിചാരങ്ങളെ തെളിച്ചുകൊണ്ട് പഠിച്ചവന് വേണ്ടി നിരാഹാരം കിടക്കുന്ന മുസ്ലിം സഹോദരാ, റമളാ നിന്റെ മാസമാണ്. റമളാ നിന്റെ മാസമാണ്. ആ റമളാ മാസം നിന്റെതാകണമെങ്കിൽ ശഅബാൻ മാസം മുത്തുനബിക്ക് കൊടുക്കാൻ കഴിയണേ. മുത്തുനബിക്ക് ശഅബാൻ കൊടുക്കണമെങ്കിൽ ഈ റജബ് അല്ലാഹുക്ക് കൊടുക്കാൻ കഴിയണേ. ഇന്നത്തെ രാവ് എന്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതമായ രാവാ. ഇന്നത്തെ രാവ് പൊള്ളിയാ തീ കൊണ്ട് പൊള്ളുന്ന രാവാണ്. ഇനി നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ട രാവാണ്. ഈ രാവിലാണ് നമുക്ക് നന്നാകേണ്ടത്. ഈ രാവിലാണ് റമളാന് വേണ്ടിയിട്ട് ദുആരക്കേണ്ടത്. അല്ലാഹു തആല റമളാൻ എന്ന മാസം വരുന്നതിന് മുമ്പ് തുടർച്ചയായ രണ്ട് മാസങ്ങൾ തന്ന രണ്ട് പൈലറ്റ് വാഹനങ്ങളായി ഏതെങ്കിലും ഒരു മന്ത്രി പോയാൽ അതിന്റെ തൊട്ട് മുമ്പേ പൈലറ്റ് വാഹനങ്ങൾ പോകുന്നുണ്ട് എന്നത് പോലെ പടച്ചവൻ തന്ന രണ്ട് പൈലറ്റ് മാസമാണ് പരിശുദ്ധ ശഅബാന് പരിശുദ്ധ റജബ്. ആ റജബ് മറ്റൊരു കാര്യം കൂടി ഓർക്കണേ. റജബ് എന്തിനെന്നറിയോ? ശരീരത്തെ ശുദ്ധിയാക്കാനുള്ളതാണ്. അത് ലക്സിന്റെ സോപ്പ് കൊണ്ട് കുളിക്കുന്ന കാര്യമല്ല, പിയേഴ്സിന്റെ സോപ്പ് കൊണ്ട് കുളിക്കുന്ന കാര്യമല്ല. റജബ് എന്തിനാണ് ശരീരത്തെ ശുദ്ധിയാക്കാനുള്ളതെന്ന് പറഞ്ഞ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കാനാ? ഈ ശഅബാന് ഹൃദയത്തെ ശുദ്ധിയാക്കാനാ? അത് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കാനാ? റമളാന് റൂഹിനെ ശുദ്ധിയാക്കാനാ? ഈ റമളാന് റൂഹ് ശുദ്ധിയാകണമെങ്കിൽ ശഅബാന്റെ ഹൃദയം ശുദ്ധിയാകണം. ശഅബാന്റെ ഹൃദയം ശുദ്ധിയാകണമെങ്കിൽ റജബില് ശരീരം ശുദ്ധിയാകണം. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. ലജ്ജ എന്ന് പറഞ്ഞാൽ തലയുടെ നാലു വാ തലയുടെ ചുറ്റുമുള്ള തലയിലെ ചേർന്നിട്ടുള്ള അവയവങ്ങളെയല്ല തിന്മയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കണേ. കണ്ണുകൊണ്ട് ഹറാമ് കാണല്ലേ, കാതുകൊണ്ട് ഹറാമ് കേൾക്കല്ലേ, നാവ് കൊണ്ട് ഹറാമ് പറയല്ലേ, ഹറാമായ ശ്വാസം നമ്മൾ വലിക്കല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് ലജ്ജയുടെ ഭാഗമാണ്. ആരംഭ പൂവേ നബി മുഹമ്മദ് മുസ്തഫ, പഞ്ചേന്ദ്രിയങ്ങളിലും നാലെണ്ണവും തലയിലല്ലേ സഹോദരങ്ങളെ? തൊട്ടറിവുണ്ട്, കണ്ടറിവുണ്ട്, കേട്ടറിവുണ്ട്, മണത്തറിവുണ്ട്, രുചിച്ചറിവുണ്ട്. ഇതിലെ രുചിച്ചറിവ് എവിടെയാണ്? മാവിലാണ്. കണ്ടറിവ് കണ്ണിലാണ്. തൊട്ടറിവ് ശരീരത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലുമാണ്. മണത്തറിവ് മൂക്കിലാണ്, രുചിച്ചറിവ് നാവിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പഞ്ചേന്ദ്രിയങ്ങളിൽ നാല് ഇന്ദ്രിയങ്ങളും ഉൾക്കൊള്ളുന്നത് തലയിലാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ അഞ്ചാമത്തെ ഇന്ദ്രിയം തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലുമാണ്. എന്തുകൊണ്ടും മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട അവയവം
അവയവം എവിടെയാണുള്ളത്? അത് തലയിലല്ലേ സഹോദര? അതുകൊണ്ട് ലജ്ജ എന്ന് പറഞ്ഞ ശരീരത്തിന്റെ തലയുടെ ഉള്ളിലുള്ള അവയവങ്ങളെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കലാണ്. വിശദീകരിക്കാൻ സമയമില്ല മുസ്ലിമേ. രണ്ടാമത് റസൂലുള്ള പറയുകയാണ്, നിന്റെ വയറിനെ സൂക്ഷിക്കലാണ് രണ്ടാമത്തേത്, നിന്റെ വയറിനെ സൂക്ഷിക്കലാണ് രണ്ടാമത്തേത്. മൂന്നാമത് ഹബീബായ നബി തങ്ങൾ പറയുന്നു, മരണത്തെ നീ എപ്പോഴും ഓർക്കലാണ്. നാലാമത്തേതോ തറക്ക സീനത്ത് ദുനിയാവിന്റെ പ്രൗഢിയിൽ നിന്ന് പിന്മാറലാണ്. ആഡംബരത്തിൽ നിന്ന്, ആർഭാടങ്ങളിൽ നിന്ന്, അനാശാസ്യത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ദുനിയാവിന്റെ ശീതളിമയിൽ മുങ്ങിത്താടുന്നതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്ന മുസ്ലിമേ, ഇത് നാലെണ്ണം ചെയ്യുന്നവനെ പറ്റി ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവനാണ് ലജ്ജയുള്ള മനുഷ്യൻ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നമുക്ക് ആദ്യത്തെ തന്നെ വിടാം. തൽക്കാലം ഒരുപാട് പറയാനുണ്ട്. കണ്ണ്, കാത്, ഇപ്പോ ബഹുമാനായ ഡോക്ടർ എടാട്ടു ബഷീർ സാഹിബ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് സഹോദരങ്ങൾക്ക് നല്ല സുപരിചിതനായ സൈക്കോളജിക്കൽ പ്രൊഫസറാണ് അദ്ദേഹം. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഒരു അധ്യാപകനാണ്, ചെറുപ്പക്കാരനാണ്, നല്ലൊരു കൗൺസിലറാണ്. മൂപ്പര് എന്നോട് പറഞ്ഞു, പ്രത്യേകം പറയണം, കാസർഗോഡ് ജില്ലയുടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ ഭാഗങ്ങൾ, അതായത് നമ്മുടെ കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് നീലേശ്വരം കഴിഞ്ഞ് കാഞ്ഞങ്ങാട് മുതൽ ഇങ്ങനെ കുറെ ഭാഗങ്ങൾ, ഇവിടെ ഉള്ള കുറെ കുഞ്ഞു മക്കളെ പറ്റിയിട്ട്, കുറെ കുട്ടികളെ പറ്റിയിട്ട് നിരന്തരമായി അദ്ദേഹത്തിന്റെ കൗൺസിലിങ്ങിൽ ആളുകളെ കൊണ്ടുപോകാറുണ്ട്. കാരണം കുട്ടികൾ അവർ അക്രമാസക്തരാകുകയാണ്. അക്രമാസക്തരാകുന്നു. 3 വയസ്സ് മുതൽ ഈ 11 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവര് കാണുന്നത്, അവർക്കത് ചെയ്യണമെന്നുള്ള മനസ്സിന്റെ വെമ്പലും വ്യഗ്രതയും, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ, അത് കുഞ്ഞു മക്കളിൽ അന്തർലീനമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞത്, ആ വീട്ടിലുള്ള 5 ഐഫോൺ എറിഞ്ഞു പൊട്ടിച്ചു ഫോൺ കൊടുക്കാത്തതിന്റെ പേരില്. 5 വയസ്സുള്ള കുട്ടിയാണ്, 5 ഐഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ആലോചിച്ചോക്കെ. അപ്പൊ ഉള്ള വീട്ടിലെ ഏതോ കുട്ടിയാണ്, കുട്ടിക്ക് കളിക്കാൻ മൊബൈല് കൊടുക്കാത്തതിന്റെ പേരില് ഉമ്മാന്റെ, ഉപ്പാന്റെ, വല്യപ്പാന്റെ, വല്യമ്മാന്റെ, അതുപോലെ അടക്കം 5 ഐഫോൺ തല്ലി പൊട്ടിച്ചു. അക്രമാസക്തമായ കുട്ടി. അങ്ങനെ ഒരുപാട് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കണ്ണ്, കാത്, നാവ്, മൂക്ക് കൃത്യമായി നമ്മൾ സൂക്ഷിച്ചോളി. തലച്ചോറടക്കം നമ്മൾ സൂക്ഷിക്കണം, എങ്കിലേ നമ്മൾ ലജ്ജയുള്ളവരാകൂ. എല്ലാ ഔറത്തും മറച്ച് ഭദ്രമായി വളരെ സംവിധാനത്തോടുകൂടി നല്ല മുസ്ലിം ഐഡന്റിറ്റിയിൽ നടക്കുന്ന ഒരാൾ ഈ പറയുന്ന ഹറാമുകൾ ജീവിതത്തിൽ ചെയ്താൽ ലജ്ജയില്ലാത്തവൻ എന്നല്ലേ അവനെ പറ്റി പറയാൻ പറ്റുള്ളൂ? ലജ്ജയില്ല. ലജ്ജ ഉണ്ടാകണമെങ്കിൽ ഈ കഴുത്തിന് മുകളിലുള്ള മുഴുവൻ അവയവങ്ങളെയും തെറ്റിൽ നിന്ന് സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തേത് അവൻ എപ്പോഴും മരണത്തെ ഓർക്കണം. മരണത്തെ എപ്പോഴും അവൻ ഓർക്കണം. നാലാമത്തേത് ദുനിയാവിന്റെ ആഡംബരങ്ങളെ ഒഴിവാക്കണം. ദുനിയാവിന്റെ ആഡംബരങ്ങളെ ഒഴിവാക്കണം. എനിക്ക് കാസർഗോഡ് ഇല്ലക്കാരോട് പ്രത്യേകം അത് പറയേണ്ടതുണ്ട്. ആഡംബരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇനി രണ്ടാമത്തെ നമുക്ക് എടുക്കാം, അതാണ് ഇന്നത്തെ ചർച്ച. സമയമുണ്ടെങ്കിൽ 1, 3, 4 നമുക്ക് ചർച്ച ചെയ്യാം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻഷാല്ലാ രണ്ടാമത്തെ ഒന്ന് വിശദീകരിക്കാം. കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് കൂടുതൽ വിശദീകരിക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പള്ളയിൽ ഹറാം പോകാതെ സൂക്ഷിച്ചു, നിന്റെ വയറിൽ ഹറാം പോകാതെ സൂക്ഷിച്ചോ. കഴിക്കുന്ന ഒരുരുള ഭക്ഷണം അത് ഹറാമായാൽ നിനക്ക് രക്ഷ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇസ്ലാമിന്റെ ലജ്ജ സംസ്കാരത്തിൽ നിന്ന് പുറത്തു പോയൊരാൾ നശിപ്പിക്കും. ആദ്യം ഞാനത് പറഞ്ഞല്ലോ. ഒരു സംശയം വേണ്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾ അത് എത്ര വലുതാണെങ്കിലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ചെറുതാണെങ്കിലും അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയാൽ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഒരു കടലയുടെ, ഒരു നിലക്കടലയുടെ, ഒരു ഈറ്റപ്പഴത്തിന്റെ കുരുവിന്റെ
അളവ് പള്ളയിൽ ഹറാം പോയാൽ രക്ഷയില്ല, രക്ഷയില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോളി, കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ വയറിലേക്ക് പോകുന്ന ഭക്ഷണത്തെ പറ്റി നമ്മൾ സൂക്ഷിക്കണം. അത് പറയുമ്പോഴേക്ക് ഇൻഷാല്ലാ 11:30 ഞാൻ ബക്കറ്റ് എടുക്കാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളി, ഈ ഇരിക്കുന്ന ആവേശവും ഈ ഉണർവും അവസാന ഭാഗം വരെ ഉണ്ടാവുക. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹു തആല ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം കണ്ണ് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആണുങ്ങളെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹ നബിയ ഖുൽ ലിൽ മുഅ്മിനീന അൻ യഗുള്ളു മിൻ അബ്സാരിഹിം, നിങ്ങൾ പുരുഷന്മാരോട് പറയണം കണ്ണ് താഴ്ത്തിക്കൊള്ളാൻ. യാ അയ്യുഹ നബിയ ഖുൽ പിന്നെ നിങ്ങൾ അവിടെയുള്ള പെണ്ണുങ്ങളോടും പറയണം അവരുടെ യഗുള്ളു മിൻ അബ്സാരിഹിം കണ്ണ് പൂട്ടിക്കൊള്ളാൻ. അപ്പൊ അത് പ്രധാനപ്പെട്ട വിഷയം ആയതുകൊണ്ടാണ് ആണിനോടും പ്രത്യേകം പറയണം പെണ്ണുങ്ങളോടും പ്രത്യേകം പറയണം എന്ന് പറഞ്ഞത്. ഇന്നിപ്പോ നാളെ കൃത്യം 8 മണി 9 മണിക്ക് പ്രസംഗം തുടങ്ങും, എല്ലാവരും ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ അത് പൊതുവായി കേൾക്കേണ്ട വിഷയം, അത്രയും ഗൗരവമുള്ള വിഷയമൊന്നുമല്ല. അതേസമയം പള്ളിയുടെ ഒരു ക്വാർട്ടേഴ്സ് എടുക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് പറയുമ്പോ സഹോദരങ്ങളെ നിങ്ങളും സഹായിക്കണം, സഹോദരിമാരെ നിങ്ങളും സഹായിക്കണം എന്ന് പറയുന്ന ആളിന് അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഗൗരവമുള്ള ഒരു കാര്യം വരുമ്പോ ചെയ്യും, ആണിനെയും പെണ്ണിനെയും പ്രത്യേകം വിളിച്ചു പറയും. പക്ഷെ ഇവിടെ വയറിൽ ഹറാമായ ഭക്ഷണം പോകാതിരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ആദ്യം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. മനുഷ്യരെന്ന് പറഞ്ഞാൽ മുസ്ലിം പെടും, ഹിന്ദുവും പെടും, ക്രിസ്ത്യാനിയും പെടും, ലോകത്തുള്ള മതം ഉള്ളവനും പെടും, ഇല്ലാത്തവനും പെടും, മിതവാദിയും പെടും, വർഗീയവാദിയും പെടും, തീവ്രവാദിയും പെടും, യുക്തിവാദിയും പെടും, എല്ലാവരും പെടും മനുഷ്യരെന്ന് പറഞ്ഞാൽ. എന്നിട്ട് അതിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത മുസ്ലിമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, അതിൽ നിന്നും അല്ലാഹു തആല വീണ്ടും തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലായോ? നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത് ഖുർആൻ. മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവേയുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിനെ എടുത്തെടുത്തെടുത്ത് അള്ളാഹു പറയും. അങ്ങനെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഭക്ഷണത്തിന്റെ വിഷയം, ഹറാം വയറിലേക്ക് പോകരുത് എന്ന് ആദ്യം ടോട്ടലായി മനുഷ്യനെ മുഴുവനും വിളിച്ചു പറഞ്ഞു. രണ്ടാമത് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുഅ്മിനീങ്ങളെ വിളിച്ചു പറഞ്ഞു. മൂന്നാമത് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ലോകത്തുള്ള മുഴുവനും മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പറയുകയാണ്, كلوا مما في الارض حلالا طيبا ഓ ജനങ്ങളെ മാനവ സമൂഹമേ, മനുഷ്യരെ എന്ന് പറയുന്ന വെളിയിലെ മുഅ്മിനീങ്ങളെ മാത്രമല്ല മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഈ ലോകത്തുള്ള മനുഷ്യനാണോ ഇരുകാലിൽ നടക്കുന്നവനാണോ, മൂക്ക് കീപ്പോട്ടുള്ളവനാണോ, സിരകളിലൂടെ ചുടുനിന മുഴുകുന്നവനാണോ, അവനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് നിങ്ങൾ കനുവദിക്കപ്പെട്ടത് മാത്രമേ നിങ്ങൾ കഴിക്കാവോ. കാരണം ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരല്ലേ, ശൈത്താന്റെ പാദത്തെ നിങ്ങൾ പിന്തുടരല്ലേ, ശൈത്താന്റെ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കല്ലേ. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? ഒരു മനുഷ്യൻ അവനെ ഏത് മതക്കാരനായാലും അവൻ എന്തുകൊണ്ടാണ് അവൻ അനുവദിക്കപ്പെടാത്തത് കഴിക്കുന്നതെന്നറിയോ? അവന് പിശാചിന്റെ പിന്നാലെ പോയത് കൊണ്ടാ, ശൈത്താന്റെ പിന്നണിയായത് കൊണ്ടാ, ശൈത്താനെ പിന്തുടർന്നു കൊണ്ട് പോയത് കൊണ്ടാ, ഹറാമായ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഹറാം ഹലാൽ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അവൻ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും എന്ന അർത്ഥത്തിലാണ്. അവൻ അനുവദിക്കപ്പെടാത്തത് കഴിക്കാൻ പാടില്ല. എത്ര ഹിന്ദു സഹോദരങ്ങളാണ് പറയുന്നത് എനിക്ക് യോഗ്യതയില്ലാത്തത് ഞാൻ എടുക്കൂലെന്ന്, എനിക്ക് ആവശ്യമില്ലാത്തതെടുക്കൂലെന്ന്, എനിക്ക് അനുവദിക്കപ്പെടാത്തതല്ലാത്തതെടുക്കൂലെന്ന്. ആരുടെയും മനസ്സുവേദനിക്കുന്നത് എനിക്ക് വേണ്ട, ആരുടെയും മനസ്സുവേദനിപ്പിച്ച് എനിക്ക് ഒന്നും സമ്പാദിക്കണ്ട. ഒരു അമുസ്ലിമിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്തുകൊണ്ടെന്നറിയോ? അവന് ശൈത്താന്റെ പാത പിന്തുടരാത്തത് കൊണ്ടാ,
ആ വിഷയത്തിലവനെ ശൈത്താന്റെ പാതയല്ല പിന്തുടരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിക്കുന്നത് ഹലാലാവുക. അത് നേരെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് എന്തെന്നറിയോ? സൂറത്തിലോ ബക്കറയിൽ തന്നെ അല്ല പറയുകയാണ്, ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. എന്റെ മുസ്ലിം സഹോദര, നീ എത്ര വലിയ തടിച്ചു കൊടുത്തവനാണെങ്കിലോ, നീ എത്ര വലിയ തടിച്ചു കൊടുത്തവനാണെങ്കിലോ, മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായവനാണെങ്കിലോ, പൊന്നുമോനെ സഹോദര, നിന്റെ ജീവിതത്തിൽ നീ കഴിക്കുന്ന ഭക്ഷണ ഹലാലായില്ലെങ്കിൽ, അല്ലാഹു തന്ന പരിശുദ്ധമായ ഭക്ഷണമല്ലെങ്കിൽ, പൊന്നുമോനെ, നിനക്ക് അല്ലാഹു തആല തരുന്ന ഏറ്റവും വലിയ വിപത്ത് എന്തെന്നറിയോ? അല്ല പറയുകയാണ്, ഞാൻ നിനക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നീ കഴിക്കണേ എന്ന് പറഞ്ഞിട്ടല്ല പറയുകയാണ്. എന്നിട്ടല്ലാന് ശുക്ര രേഖപ്പെടുത്തണേ, എന്തെങ്കിലും കഴിച്ചിട്ട് അൽഹംദുലില്ല പറഞ്ഞോ? ഇതെന്തിനാണല്ല പറഞ്ഞതെന്നറിയോ? ഏതെങ്കിലും ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് അവന് അൽഹംദുലില്ല പറയാ കഴിഞ്ഞില്ലെങ്കിൽ എഴുതി വെച്ചോ, ആ ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് ഹറാമായിരുന്നിട്ടുണ്ട്. ഇന്ന് ഇശാക്ക് ഭക്ഷണം കഴിച്ചവരല്ലേ, വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് വന്നവരല്ലേ, ഡിന്നർ കഴിക്കാതെ ആരും ഇവിടെ വന്നിട്ടുണ്ടാവൂല. കാരണം പരിപാടി കഴിഞ്ഞ് പോകുമ്പോ 12 മണിയാകുമല്ലോ. കഴിച്ചിട്ടല്ലേ എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത്, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, ഈ സദസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് വന്നവരല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് നിങ്ങൾ പറഞ്ഞോ അൽഹംദുലില്ലാ എന്ന് പറയാത്തവരാരായി സദസ്സിലുള്ളത്? ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് അൽഹംദുലില്ലാ പറയാണ് അല്ലാഹ് ശുക്ര ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? അല്ല പറഞ്ഞത് അങ്ങനാണല്ലോ. നല്ലത് കഴിക്കണേ എന്നിട്ട് ശുക്ര ചെയ്യണേ. എന്നെ കേൾക്കുന്ന ഈമാനുള്ള കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാരുള്ളവണ്ണേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഇന്ന് കഴിച്ചിട്ട് അൽഹംദുലില്ല പറയാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? നിന്റെ ഭക്ഷണത്തിലെ ഉപ്പോ മുളകോ അല്ലെങ്കിൽ മല്ലിയോ മഞ്ഞളോ ഏതോ അത് നിന്റെ പള്ളയിൽ പോയപ്പോൾ അല്ലാഹു ശുക്ര ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല. ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ഉടനെ, വെള്ളം കുടിച്ച ഉടനെ അൽഹംദുലില്ല പറയാൻ കഴിഞ്ഞിട്ടില്ലയോ? എന്നാ നിങ്ങൾ കഴിച്ചതിൽ എവിടെയോ ഹറാമ കലർന്നിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കും എന്റെ പ്രിയമുള്ളവരെ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന പട്ടിണി പേകോലങ്ങളാ ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ ഗതി എന്താ? ഇന്ത്യ രാജ്യത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോ സഹോദരങ്ങളെ മതിൽ കെട്ടി മറയ്ക്കുകയാ. 50 എത്രയോ കോടി രൂപ ചെലവ് ചെയ്തിട്ട് കണക്കുകളില്ല. ഇനി കണക്ക് 50 ഉം 40 കോടി എന്ന് പറഞ്ഞാൽ തന്നെ അത് ഔദ്യോഗിക കണക്കാണ്. അനൌദ്യോഗികമായി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് മതിൽ കെട്ടിയിട്ട് ചേരി തിരിച്ചിട്ട് പാവപ്പെട്ടവന്റെ വിഷം കെട്ടിയ വയറ് കാണാതിരിക്കാ, കണ്ണു കുടിഞ്ഞവന്റെ കവള് കുടിഞ്ഞവന്റെ എല്ലുന്തിവന്റെ വയറൊട്ടിയവന്റെ പട്ടിണി പേകോലത്തിന്റെ കോലം കാണാതിരിക്കാ. സഹോദരങ്ങളെ, ചേരി തിരിച്ചിട്ട് മതിൽ കെട്ടി അടയ്ക്കുമ്പോ ഒന്നോർത്തോ എന്റെ സഹോദര, ഈ മുടക്കിയ പൈസ മതിയായിരുന്നല്ലോ പാവപ്പെട്ട ദരിദ്ര രാജ്യമായ ഒരുപക്ഷെ ദാരിദ്ര്യ രാജ്യത്തേക്ക് ദാരിദ്ര്യത്തിലേക്ക് കുപ്പുകൂത്തുന്ന ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റാ. ഇങ്ങനെ ഡൊണാൾഡ് വന്ന അമേരിക്കൻ പ്രസിഡന്റ് എത്ര സൗകര്യത്തോടു കൂടിയാ വന്നത്! അദ്ദേഹം എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ധരിക്കുന്ന വസ്ത്രങ്ങളെ അലക്കാനുള്ള വാഷിംഗ് മെഷീൻ എത്തി എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കേട്ടാൽ അത്ഭുതം തോന്നി പോകുന്നു. 36 മണിക്കൂർ മാത്രമാണ് ചെലവഴിക്കുന്നത്. സഹോദരങ്ങളെ, വാഷിംഗ് മെഷീൻ പോലും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. എന്തിനേറെ കിച്ചൺ പോലും അടുക്കള പോലും കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നാണ്. കഴിക്കാനുള്ള ഭക്ഷണം ഇന്ത്യയിലെ ഭക്ഷണം പോരത്രേ. കാരണം കൊറോണ ബാധിച്ചത് ഏഷ്യയിലാണ്. ഏഷ്യയിലെ കൊറോണ ബാധിച്ചതിന്റെ പേരിൽ ഈ കൊറോണ പനിക്ക് പിടിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ലോക പോലീസ്
സമയം അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ അധിപനായ ഡൊണാൾഡ് ട്രംപ് എന്ന ശതകോടീശ്വരൻ ഇവിടെ കഴിക്കാനുള്ള കിച്ചൻ പോലും കൊണ്ടുവന്നത്രേ. അതിലും രസം ഞാൻ പറയട്ടെ, അയാൾക്ക് ഇവിടെ വരുമ്പോ ടോയ്ലറ്റ് പോകാനുള്ള ടോയ്ലറ്റ് പോലും കൊണ്ടുവന്നെന്ന, ബാത്റൂം പോലും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നെന്ന കണക്ക് പറയുന്നത് എന്തിനാ സഹോദര? ഇങ്ങനെ ശതകോടീശ്വരന്മാരുടെ അവരുടെ തിണ്ണമെടുക്ക് കാണിക്കാൻ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീടിന്റെ മുമ്പിലും മതിൽ കെട്ടിയിട്ട് ചേരിതിരിക്കുമ്പോ അല്ലാഹുവേ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന വലിയ വലിയ മുതലാളിമാര്, വലിയ വലിയ ആറുപാടത്തോടെ പൊളിറ്റിക്കലില് വലിയ അധിപന്മാരായി രാജകുമാരന്മാരായി മന്ത്രിമാരായി മന്ത്രിപുരവന്മാരായി രാജകുമാരന്മാരായി വാണരുളുമ്പോ അവര് യാത്ര ചെയ്യുന്ന വാഹനം BMW-നേക്കാൾ വില കൂടിയതാ, അവിടെ ഭാര്യ യാത്ര ചെയ്യുന്നത് ബെൻസിലാ, അവിടെ മക്കൾ യാത്ര ചെയ്യുന്നത് ഓടിയിലാ. പക്ഷേ അവരെ വിജയിപ്പിക്കുന്ന വോട്ടർമാർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിക്കുകയല്ലേ? ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പെടാ പാടുപെടുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് അധിവസിക്കുമ്പോൾ പടച്ചറപ്പേ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ അടുക്കളയിലെ തീ പുകയ്ക്കല്ലോ അല്ലാ. അതുകൊണ്ട് അൽഹംദുലില്ലാ സഹോദരങ്ങളെ, ഹംദു പറയണം വല്ലതും കഴിച്ചാൽ. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണം കൊടുത്താൽ തന്നെ കഴിക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. RCC യിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? ഇവിടുത്തെ സദർ മുഅല്ലിമ രണ്ടു വർഷത്തോളം പ്രിയപ്പെട്ടവരെ കൃത്യമായി ജുമയ്ക്ക് എന്റെ പള്ളിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ RCC യിലെ ചികിത്സയായിരുന്നപ്പോ അദ്ദേഹം ജുമയ്ക്ക് വരുന്നത് എന്റെ പള്ളിയിലാണ്. അങ്ങനെ ഞങ്ങൾ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ബഹുമാനപ്പെട്ട ബഹുമാനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ കിടന്ന CH സെന്ററിൽ ഒരു റമദാൻ മാസത്തിൽ ഞാൻ പോയി ഒരു അരമണിക്കൂർ അവിടെ തടിച്ചുകൂടിയ പാവപ്പെട്ട രോഗികളോട് സംസാരിച്ചു. എത്ര പാവപ്പെട്ട സഹോദരങ്ങളാ സഹോദരിമാരാ, തൊണ്ടയ്ക്ക് താഴെ ഒരു ചെറിയ ദ്വാരമിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ജ്യൂസ് മാത്രം കഴിക്കുന്ന സഹോദരങ്ങൾ, നമ്മളെ പോലെ ചിക്കന്റെ കാല് ചവിച്ചരയ്ക്കാൻ അവർക്ക് ഭാഗ്യമില്ല. നന്നാകട്ടെ മട്ടൻ ബിരിയാണി കഴിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് കഴിക്കാൻ കിട്ടുന്നതോ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ഒരു ജ്യൂസാ, അതും ഒരിക്കൽ കുടിച്ചാ പിന്നൊന്നും കുടിക്കാൻ പറ്റില്ല. കാരണം കിഡ്നിയുടെ വർക്ക് അത്രത്തോളം മോശമാണ്. ഇങ്ങനെ നിരന്തരമായ രോഗം പിടിപെട്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ പണച്ചറുപ്പേ തൊണ്ടയ്ക്ക് താഴെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭക്ഷണം ഇറങ്ങുന്നല്ലോ. അൽഹംദുലില്ലാ പറയണം കഴിച്ചാൽ. പക്ഷേ ഇന്ന് ഇശാക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നവരെ അൽഹംദുലില്ല പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഏതോ ഒരു ഭക്ഷണം ഹറാമായിരുന്നു. ഗൗരവത്തിൽ സൂക്ഷിച്ചോളി, അള്ളാഹു നമ്മുടെ വയറിലേക്ക് ഹറാമായ ഭക്ഷണം കടന്നു പോകാതെ പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോകാതെ പടച്ചു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റജബ് മാസം സഹാബിയ തളർന്ന മദീനത്തെ പടിയുടെ പള്ളിയുടെ മുമ്പിൽ വീഴാറുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ ഒട്ടും കഴിയുന്നില്ല. ഭക്ഷണം കിട്ടിയിട്ട് എത്രയോ ദിവസങ്ങളായി. അവസാനികളായ സഹാബത്ത് അവര് ഒരു ഹറാമായ ഭക്ഷണം അവരുടെ വായിൽ പോയിട്ടില്ല. നമ്മളാണെങ്കിലോ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ആലോചിച്ച്, ആരെ വെട്ടിച്ചിട്ട, ആരെ പറ്റിച്ചിട്ട, ആരുടെ കയ്യിൽ നിന്ന് എരുന്ന് വാങ്ങിയിട്ട, ഹറാമായ മുതല് ഒരു രൂപ അത് നമ്മുടെ വയറിലേക്ക് പോയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ അമലുകളെ സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ റജബിന്റെ രാത്രിയിൽ നമുക്ക് ദുആ ചെയ്യാം. അനുഗ്രഹീതമായ വ്യാജങ്ങനെ വന്നോണ്ടിരിക്കും, വ്യാജന്മാർ വരും, വ്യാജ അല്ലാത്തവരും. രജബാണെന്ന് പറയും അല്ലെന്ന് പറയും. ഞാൻ ആമുഖം തന്നെ പറഞ്ഞു, രജബാണെങ്കിൽ ഇന്ന് ഒന്നാം രാവ്, രജബ് അല്ലെങ്കിൽ ഇന്ന് റജബിന്റെ തൊട്ടു മുമ്പുള്ള അവസാന രാവ്. ഏതായിരുന്നാലും അൽഹംദുലില്ല, എന്തായിരുന്നാലും നാളെ മഗ്രിബ് റജബ്, എന്തായിരുന്നാലും റജബിലേക്ക് കടക്കുക. അതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഭക്ഷണം, നമ്മൾ ഹറാമായ ഭക്ഷണം നമ്മുടെ പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെ തൗഫീഖ് കാത്തുരക്ഷിക്കട്ടെ. പടച്ചതമ്പുരാൻ നന്മ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ദ്വാരം അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് ബക്കറ്റിന്റെ സമയം.
ആരും പോകരുത് കേട്ടോ. ഞാൻ എത്ര ദൂരം വന്നതാ പ്രസംഗിക്കാൻ, എത്ര ദൂരം. ഞാൻ എന്റെ ഇവിടുന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് ഞാന് ഇവിടുന്ന് യാത്ര തിരിച്ച് കണ്ണൂര് പോയി. പിന്നെ അവിടെ കുറെ നേരം ഇരുന്ന് ആ കണ്ണൂരിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ തിരുവനന്തപുരത്തേക്ക് പോവാൻ. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നത്? നാളത്തെ പരിപാടിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. നാളെ തിരുവനന്തപുരം ജില്ലയിൽ എന്റെ നാടിനടുത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു വലിയ മക്കാമിലാണ് എന്റെ നാളത്തെ പ്രസംഗം. ഞാൻ പറഞ്ഞത് ഞാൻ അതിഥിയാണ്, ഞങ്ങൾ ആതിഥേയരാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങൾ അവസാന സമയം വരെ ഉണ്ടാകണം. ചുമ്മാ ചന്തയിൽ പോയി പോകുമ്പോ സാധനമായി കൊണ്ടുപോവാ. ഇപ്പൊ നിങ്ങൾ ആരും കരുതണ്ട, മഹാനായ നമ്മുടെ വലിയ ആ മക്കാമിലുണ്ടെന്ന് ആരും വിശ്വസിക്കണ്ട, അവിടെ ഇല്ല. കാരണം സ്വർഗത്തിന്റെ തോപ്പ് ഇതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വർഗത്തിന്റെ ഒരു തോട്ടം കിടക്കുമ്പോ മൂപ്പർക്ക് അവിടെ കിടക്കാൻ പറ്റുമോ? ഇല്ല. മൂപ്പരുടെ ആത്മീയ സാന്നിധ്യം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ ആര് ഓടിച്ചെന്ന് അവിടെ കയറണ്ട, മക്കാമില് അവിടെ ആരും ഇല്ല, എല്ലാം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ ഇരിക്കും, നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം, സന്തോഷമായിട്ട് പിരിയാം. അല്ലാഹു തൗഫീക് നൽകട്ടെ. എല്ലാവർക്കും തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്, അതൊക്കെ അറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ദുആകളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. എത്ര കൊല്ലം കൊണ്ട് നമ്മൾ ദുആ അറക്കുന്നു. സഹോദരിമാരൊക്കെ പറയും, ഉസ്താദേ ഒരു ദുആയും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ദുആ അറിയാത്തത് കൊണ്ടാണോ? നമ്മളെന്താ മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് ദുആന്ന് അല്ലാഹ് സ്വീകരിക്കും. എന്തേ നമ്മുടെ അല്ലാഹ് അല്ലേ അവരുടെ അല്ലാഹ്? അവരുടെ അല്ലാഹ് അല്ലേ നമ്മുടെ അല്ലാഹ്? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത്? അവര് ദുആ ചെയ്താൽ ആ സെക്കൻഡിൽ അല്ലാഹു ദുആ സ്വീകരിക്കും. നമുക്ക് എന്തു പറ്റി? നമുക്ക് പറ്റിയത് എന്താണെന്നറിയോ? ഒരിക്കൽ മഹാനായ സയ്യിദ് നബി സയ്യിദ് റസൂൽ സയ്യിദ് എന്ന സഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് പറയുകയാണ്, സയ്യിദ് എന്ന് പറയുന്ന സഹാബി വദ്യനെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് പറയുകയാണ്, നബിയേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതെല്ലാം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ ദുആ സ്വീകരിക്കാനങ്ങ് ദുആ ചെയ്യണേ നബിയേ, അത് മാത്രം എനിക്ക് മതി. വലിയ വലിയ മഹാന്മാരെ കാണുമ്പോ നമ്മൾ എന്ത് വേണം? തങ്ങന്മാരെ അല്ലെങ്കിൽ വലിയ ആദരിക്കപ്പെടുന്ന ബഹുമാനരായ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, ദുആ കിജാബത്തുള്ള മഹാന്മാരൊക്കെ ഇവിടെയും ഒരുപാട് മഹാന്മാര്. പ്രത്യേക ദുആ മജ്‌ലിസില്ല, സാധാരണ നമ്മുടെ മക്ക നമ്മുടെ മക്കാ മുറൂസിനൊക്കെ ഒരുപാട് മഹാന്മാരെ ദുആക്ക് വേണ്ടി വരാറുണ്ട്. അപ്പോ അവര് വരുമ്പോ നമ്മൾ ഓടിച്ചെന്നിട്ട് ഭാര്യയ്ക്ക് സുഖമില്ല ദ്വാരക്കണം, മോന് പരീക്ഷയാണ് ദ്വാരക്കണം, മരുമകന് ബാംഗ്ലൂരാണ് ദ്വാരക്കണം, മരുമകള് ഗോവയിലാണ് ദ്വാരക്കണം, ഭാര്യയ്ക്ക് തീരെ സുഖമില്ല ദ്വാരക്കണം, ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവാണ് ദ്വാരക്കണം. ഇതെല്ലാം കൂടെ പറഞ്ഞു തന്ന മൂപ്പർക്ക്, മൂപ്പര് മനുഷ്യനാണല്ലോ, മൂപ്പര് മറന്നു പോകും. അതുകൊണ്ട് എന്താ വേണ്ടതെന്നറിയോ? നിങ്ങൾ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നിട്ട് പറയണം, ഉസ്താദേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ദുആ ചോദിക്കാനുള്ള ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ദ്വാരക്കേണ്ടത് എന്താണ്? അല്ലാഹുവേ അദ്ദേഹം ചോദിക്കുന്നത് നീ സ്വീകരിക്കണേ റബ്ബേ എന്നൊന്ന് ദ്വാരക്കെ ഉസ്താദേ, ബാക്കി ഞാൻ ചോദിച്ചോളാം. എത്ര എളുപ്പമാണ്, എല്ലാം കൂടെ അങ്ങോട്ട് അക്ക കിട്ടും. ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന മൂപ്പരങ്ങ് പോകും അല്ലേ? തിരക്കുള്ള ആളാണെങ്കിൽ പിന്നെ നോക്കാൻ വേണ്ട. നമ്മൾ എന്ത് വേണം? എനിക്ക് ദ്വാരക്കണം. എങ്ങനെ? എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഇത് പറഞ്ഞ് നമ്മൾ അവരോട് ദുആ കൊണ്ട് വസീത് ചെയ്യണം. സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ ഒരുപാട് പറയാനുണ്ട്, ഉദ്ഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബ ദഅവാ, ഞാൻ ദുആ സ്വീകരിക്കപ്പെടുന്ന ആളാകാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ദുആരക്കി നബിയേ. ആ സമയം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതിബ മദ്ഹമക തകുന മുസ്തജാബ ദഅവാ. സഅദേ സഅദേ നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്ക്, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകട്ടെ, നീ കഴിക്കുന്ന ഭക്ഷണം നല്ലതാകട്ടെ, എന്നാ നിന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നരാ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, നമസ്കാരം കഴിഞ്ഞ് മുസല്ലകളെ നമസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് അല്ലാഹുവിനോട്
ചോദിക്കുമ്പോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലയോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ ഹലാലല്ല, അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണ ഹലാലായാൽ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നതാ. സഹദന്ന സഹാബിയോട് അല്ലാഹു റസൂൽ പറഞ്ഞതാ. ശേഷം എന്താ നബി തങ്ങൾ പറഞ്ഞതെന്നറിയോ? ഇന്നൽ അബ്ദൽ യഖ്ദിഫുൽ ലുഖ്മത الحرام في جوفه ما يتقبل منه عمل 40 عاما. പേടിയോടെ കേട്ടോ സഹോദരാ, നെഞ്ചത്ത് കൈവച്ചിട്ട് കേട്ടോ സഹോദരോ, ഒരു മനുഷ്യന്റെ വയറിലേക്ക് ഒരു ഉരുള ഭക്ഷണ ഹറാമ പോയാൽ, ഒരു ഉരുള ഭക്ഷണ ഹറാമ പോയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആണോ കഴിച്ചത്? കള്ള് കച്ചവടക്കാരന്റെ ഭക്ഷണമാണോ കഴിച്ചത്? പെണ്ണ് കച്ചവടക്കാരന്റെ ഭക്ഷണമാണോ കഴിച്ചത്? 40 വർഷത്തേക്ക് നിന്റെ അതാ നിന്റെ നിന്റെ ഇബാദത്തുകൾ അല്ലാഹ് ഉയർത്തൂല, അല്ലാഹു സ്വീകരിക്കൂല. ഇതാരുടെ ഭക്ഷണമാണ്? ഒരുരുള ഭക്ഷണത്തിന്റെ കഥയാ, ഒരുരുള ഭക്ഷണത്തിന്റെ കഥയാ. ഒരുരുള ഭക്ഷണം കഴിച്ചാ 40 വർഷം ഇബാദത്താണ് സ്വീകരിക്കൂലെങ്കിൽ വയറ് നിറച്ച് എന്നും ഹറാമായ ഭക്ഷണം കഴിക്കുന്നവരെ പലിശക്കാരാ, ആരെങ്കിലും എന്നെ ലൈവിലൂടെയോ ഇവിടെ ഇരുന്നു കൊണ്ടോ പുറത്തു നിന്നുകൊണ്ടോ പലിശയുടെ ഏതെങ്കിലും ഒരു അണുമണ് തൂക്കം പൊള്ളകില് പോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. ഇബ്നു മർദിയ അല്ലാഹു തആല പറഞ്ഞത് എന്തെന്നറിയോ? ഇബ്നു മർദങ്ങളെ പറയുകയാണ്, ലൗ സല്ലൈതു മതാ തകൂനൂ കൽ ഹനായ, നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് നട്ടെല്ലു വളഞ്ഞു പോയാൽ. നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് ഇപ്പൊ നട്ടെല്ലൊക്കെ വളഞ്ഞു പോയി. എന്താ കാര്യം? ഈ അടുത്ത സമയത്ത് ഒരാളുടെ കാലിന്റെ ഷുഗർ കൂടിയിട്ട് കാലിന്റെ ഈ മടമ്പം കാല് അല്ലല്ലോ ഇവിടെ പറയുന്നത്, കാലിന്റെ ഈ കാലിന്റെ പത്തി കഴിഞ്ഞുള്ള ഭാഗം അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞു. കാരണം ഒരേ കണക്ക് ഇരുന്ന് ഖുർആൻ ഓതി 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 അദ്ദേഹത്തിന്റെ കാലിന്റെ ആ കാൽമുട്ട് ഈ മുട്ടിന്റെ ഭാഗം ഈ കാലിന്റെ പത്തിയുടെ മടമ്പം കാലിന്റെ ആ കറുത്ത മുട്ടില്ലേ ഒരു ചെറിയ അത് എന്ത് ചെയ്തു? പഴുത്തു. അതിന് കായ്പ് വീണിട്ട് തഴമ്പ് വീണിട്ട് അത് പഴുത്തു. എന്താ അദ്ദേഹം എപ്പോഴും ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, മുസല്ലയിൽ ഒരഞ്ഞൊരഞ്ഞ് അത് പഴുത്തെടുത്ത് അതിന് പഴുപ്പ് ബാധിച്ചു. വേറൊരു സഹോദരൻ നിരന്തരം കസേരയിൽ നിന്ന് ഖുർആൻ ഓതിയിട്ട് നല്ല ഇബാദത്തുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കസേരയിൽ നിന്ന് ഖുർആൻ ഓതി ഓതി ദിവസവും ഏറ്റവും കുറഞ്ഞത് 2 ദിവസം കൂടുമ്പോ ഒരു ഖത്തം തീർക്കുന്ന ഒരു നല്ല മനുഷ്യൻ. നോമ്പിനല്ല, അല്ലാത്തപ്പോ അല്ലാത്തപ്പോ വേറെ ഒരു ജോലിയില്ല. രാവിലെ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നാൽ 9 വരെ ഖുർആൻ ഓതി, തഹജ്ജുദിന്റെ സമയത്ത് വന്നാൽ തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ഏകദേശം ഒരു ജ്യൂസ് തീരുമ്പോഴേക്കും സുബഹിയുടെ സമയമാവും. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് 2, 3, 4 ജുസൂക്കൾ ഓതുമ്പോ ലുഹാ സമയമായി. ലുഹാ നിസ്കരിച്ചിട്ട് വീണ്ടും അവിടെ ഇരുന്ന് ഓതിയിട്ട് ഭക്ഷണം കഴിക്കാൻ, കാപ്പി കുടിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വീട്ടിൽ പോകും. അവിടെ ഇരുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് വിശ്രമിക്കും, കുറച്ച് 1-2 മണിക്കൂർ ഉറങ്ങിയിട്ട് കുറച്ച് നേരത്തെ ലോഹറിന് മുമ്പ് എഴുന്നേറ്റ് പള്ളിയിൽ വരും. എന്നിട്ട് 2 ജുസ് ഓതുമ്പോഴും ലോഹറിന്റെ ബാങ്കാവും. വീണ്ടും 1 ജുസ് കൂടെ ഓതിയിട്ട് ചോറ് കഴിക്കാൻ പോകും. ചോറ് കഴിക്കാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി വരും. മടങ്ങി വന്നാൽ അദ്ദേഹം അസർ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും ഇശ കഴിഞ്ഞും അവിടെ നിന്ന് ഖുർആൻ ഓതും. 2 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കുന്നുണ്ട്. ഇങ്ങനെ കസേരയിലെ നിരന്തരമായി ഇരുന്നിരുന്നിരുന്ന് ഓതി 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 അവസാനം അബു ശിബ കൊടുക്കട്ടെ, അല്ല ശിബ കൊടുക്കട്ടെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓതുമ്പോഴും കഴിക്കുന്നത് ഹറാമാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ സല്ലൈതും നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് ഹത്താ തകൂനൂ കൽ ഹനായ, നിങ്ങൾ നട്ടല് വളഞ്ഞ് ഇങ്ങനെ ഇരിക്കുക നിസ്കരിച്ചത് കാരണത്താൽ തീരുന്നില്ല. വസ്വന്തും ഹത്താ തകൂനൂ കൽ ഔതാ, നോമ്പ് പിടിച്ചു പിടിച്ചു പിടിച്ച് നിങ്ങൾ എല്ലും തോലുമായി എല്ലും തോലുമായി നോമ്പ് പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു അമലും സ്വീകരിക്കൂല. പടച്ചോ നമ്മളെ കാത്തരക്ഷിക്കട്ടെ, ഒരാമലും സ്വീകരിക്കൂല. ശ്രദ്ധിച്ചോളെ, പോകുന്നവരൊക്കെ പോകെ വിട്ടിട്ട് വരുമോ? കട്ടം പിടിയിലേക്ക് പോണല്ലോ, വലിച്ചിട്ടൊക്കെ തിരിച്ചു വരണം. പെട്ടെന്നൂടെ വരണം. ഇന്നത്തെ ദിവസം പോകുന്നവനെ പറ്റി നമുക്ക് പിന്നൊന്നും പറയാനില്ല. ഈ റജബ് മാസത്തിന്റെ പ്രഥമ രാവിലെ
ഇവിടെ ഇരുന്നൊന്ന് ദുആ ചെയ്ത് പിരിയാൻ ഭാഗ്യമില്ലാതെ പോയി, അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയിട്ട് കൈ വെള്ളം കൊണ്ട് തട്ടിക്കളഞ്ഞ ഒരാള് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പോകുന്നവരൊക്കെ പോയിക്കോളി, മൂത്രമൊഴിക്കാൻ പോണവരെ മൂത്രമൊഴിച്ച് ചിലർക്ക് അതിന്റെ ഒക്കെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, അപ്പൊ അതൊക്കെ പോയി കൃത്യമായി നിങ്ങൾ വരും. സമയം കൂടുതൽ ചെലവഴിക്കുക എടുക്കില്ല, 2 മണിക്കൂറേ ഉള്ളൂ, അതിനപ്പുറം കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് ഇസ്ലാം സമയബന്ധിതമാണ് എല്ലാ കാര്യങ്ങളും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ അമലുകളൊന്ന് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ പൊള്ളയിൽ നമ്മുടെ വയറിൽ ഹറാം ഒന്നും പോകാൻ പാടില്ല. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. സഹോദരിമാർക്ക് പറയാൻ കഴിയണം ഭർത്താക്കന്മാരോട്, ഭർത്താക്കന്മാരോട് പറയണം നിങ്ങൾ എനിക്കും എന്റെ പൊന്നു മക്കൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഹറാമാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ തീറ്റിപ്പിക്കരുത്, നിങ്ങളും തിന്നരുത്, ഞങ്ങൾക്ക് തീരെ തരരുത്, ഞങ്ങളുടെ ഇബാദത്തുകൾ ഞങ്ങളുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കാൻ അത് കാരണമാകുമെന്ന് കൃത്യമായി നിങ്ങൾ പറയണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. മൂന്നാമതായി സഹോദരങ്ങളെ, പ്രവാചകന്മാരോട് അല്ലാഹു തആല പ്രത്യേകം വിളിച്ചു പറഞ്ഞു, എന്താ പറഞ്ഞോ? നിങ്ങൾ യാ അയ്യുഹർ റസൂലു കുലു മിൻ ത്വയ്യിബാതി വഅമലു സാലിഹാ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അള്ള പറയുകയാണ്, അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കുക, നിങ്ങൾ അമൽ ചെയ്യണേ, നല്ലത് കഴിക്കണേ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടുള്ള അധ്യാപനമാണ്. സഹോദരങ്ങളെ, ഉമ്മ അബ്ദില്ല എന്നവര് പറഞ്ഞെന്തെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് വിശന്നു കിടക്കുകയാ, ഒന്നും കഴിക്കാനില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നബി ഞങ്ങൾക്കില്ലല്ലോ, പച്ചവെള്ളവും ഈട്ടപ്പഴവും മാത്രം കഴിച്ചിരുന്ന പൊന്നാര നബിയെ, ഒരു ദിവസം അതാ കയ്യിൽ ഒരു ഗ്ലാസ് പാല് കിട്ടുകയാ, ഉമ്മ അബ്ദില്ല എന്നവര് ഒരു ഗ്ലാസ് പാല് കൊണ്ട് സഹാബിയുടെ കയ്യിൽ കൊടുത്തു, ഇത് അഷ്റഫുൽ ഖൽഖിന് കൊടുക്കണേ, പൊറ്റനിയല്ലേ, പരിവട്ടമല്ലേ, ഒരു ഗ്ലാസ് പാല് തന്റെ കയ്യിൽ കിട്ടിയപ്പോ ആവേശത്തോടെ കുടിക്കുകയല്ല റസൂല് ചെയ്തത്, ചോദിക്കുകയാണ് ഈ പാല് എവിടെ നിന്നാണ്, അത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, ആരുടെ ആടിൽ നിന്നാണ്, അത് ഇന്ന ആടിൽ നിന്നാണ്, ആടിനെ എവിടെയാണ് മേയാൻ വിട്ടത്, അത് ഇന്ന പ്രദേശത്താണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് കുടിച്ചത്. ചോദിച്ചു, നബിയെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നാ മാഅശിറൽ അംബിയാ, ഞങ്ങൾ അംബിയാ മുർസലുകൾ, ഉമിറിനാ അല്ലാ നഅകുല ഇല്ലാ തയ്യിബാ, നല്ലതല്ലാതെ തിന്നാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചവരാണ് പ്രവാചകന്മാര്. അവരോടൊരു പറഞ്ഞ് നല്ലത് കഴിക്കാനാ. അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ചരിത്രം ഞാൻ പല പേരുകളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവരെ നിങ്ങളെ കേട്ടിട്ടുണ്ടാകും. അഹമ്മദ് ഇബ്നു ഹംബൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ്, ഒരു മുഹദ്ദിസാണ്, ഫഖീഹാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു, സഹോദരങ്ങളെ, ഒരു ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് തൈര് ആരോ കൊണ്ട് കൊടുത്തു. ആ തൈരെടുത്ത് കയ്യിൽ വെച്ചിട്ട് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇത് ഹറാമാണോ ഹലാലാണോ എനിക്കറിയില്ല, ബന്ധുക്കൾ പറഞ്ഞു ഹറാമല്ല, അദ്ദേഹം പറഞ്ഞു ഹലാലാണെന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ട് എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. അവരൊക്കെ വല്ലാത്ത വിഷമം തോന്നി, എന്ത് ചെയ്യട്ട് ഞങ്ങളെ തൈരെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല, എനിക്കത് വേണ്ട. അവര് ചോദിച്ചു നശിപ്പിക്കാൻ കഴിയില്ലല്ലോ, ഇത് കൊണ്ടുവന്ന് പാവങ്ങൾക്ക് കൊടുക്കട്ടെ. പാവപ്പെട്ടവന്റെ വീടുകളുടെ കോളനികളിൽ കൊണ്ടു കൊടുത്തു. നിങ്ങൾക്കറിയോ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ പ്രത്യേകം പറഞ്ഞിരുന്നു, കൊടുക്കുമ്പോളോ പറയണം ഇത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ വേണ്ടെന്ന് വെച്ച തൈരാണെന്ന്. അല്ലാഹ്, പാവപ്പെട്ട വിഷം കൊട്ടിയ വയറുമായി കഴിയുന്ന കോളനികളിൽ ഗല്ലികളിൽ ഒരാള് പോലും അത് സ്വീകരിച്ചില്ല. അവര് പറഞ്ഞതെന്തെന്നറിയോ? ഇമാം അഹമ്മദ് ഉപേക്ഷിച്ച തൈര് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് തള്ളുകയാ ചെയ്തത്. പ്രിയപ്പെട്ട പെങ്ങളെ, ബന്ധുമിത്രാദികളെ തൈരം കൊണ്ട് മടങ്ങി വരുമ്പോഴാണ് മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ സ്വീകരിക്കൂലല്ലോ, ഇനിയിപ്പോ ഇതെന്ത് ചെയ്യാനാണ്? അവരിൽ ഒരാളെ കടലിലേക്ക് വലിച്ചെറിയുകയാ. ഈ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ആ തൈര് മാത്രം കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ അഹമ്മദ് ഇമാമിന്റെ അടുത്ത് ചെന്നു. ഇമാം അഹമ്മദ് വീടിന്റെ ഉമ്മറത്തുണ്ട്, ചോദിച്ചു എന്താ തൈര് നിങ്ങൾ ചെയ്തത്? അവരോട് പറഞ്ഞു ഞങ്ങളെ കടലിൽ ഉപേക്ഷിച്ചത്രേ. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ,
ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ചരിത്രം പറയുകയാ, മഹാനവരുകളും മരിക്കുന്നത് വരെ ഒരു മത്സ്യവും കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പേടി എന്തെന്നറിയോ? അല്ലാഹുവേ, ഞാൻ കഴിക്കുന്ന മത്സ്യം ആ തൈര് കഴിച്ചിട്ടുണ്ടെങ്കിലോ ആ തൈര് ഹറാമൊന്നുമല്ല, ആ തൈര് ഹലാലുമല്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ, രണ്ടിന്റെയും ഇടയിൽ ഒരു ശുഭഹാത്തിൽപ്പെട്ട അത് എന്താണെന്ന സംശയാസ്പദമായ തൈരാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണേ, കടലിലെ തൈരൊഴിച്ചാൽ എന്താകാനാണ്? ഇനി അത് ഒഴിച്ചാൽ തന്നെ ആ മത്സ്യം കൊത്തിയെന്നുണ്ടോ? പക്ഷേ ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ പേടി എന്താ? എന്റെ പരലോകം നഷ്ടപ്പെട്ടാലോ, എന്റെ അല്ല എന്നെ കോടതിയിലെ പിടിച്ചു വെച്ചാലോ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ മത്സ്യം പോലെ കഴിക്കുന്നത് നിർത്തിയിട്ട് മരണം വരെ മത്സ്യം കഴിച്ചില്ലത്രേ. അല്ലാഹുവേ, മുൻഗാമികൾ അവരുടെ വയറിലേക്ക് പോകും മെഹ്റാമുകളെ സൂക്ഷിച്ച രീതിയാ. അതുകൊണ്ട് സഹോദര, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന സംഗതിയാണ്, കഴിക്കുന്ന ഭക്ഷണ ഹലാലാകണേ, ആരെയും പറ്റിച്ചും വെട്ടിച്ചുമാകല്ലേ. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവര്, നോമ്പ് കൃത്യമായി പിടിക്കുന്നവര്, ഒരു തുള്ളി ഹലാലല്ലാത്ത ഭക്ഷണം നമ്മുടെ പള്ളയിലേക്ക് പോയാ അവരിൽ നിന്ന് പടച്ചവനെ കബൂല് ചെയ്യില്ല. അമലുകളെയും ഉയർത്തില്ല, അത് സ്വീകരിക്കില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.